ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പനീർ ബട്ടർ മസാലയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഇത് കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലും ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്പൈസസ് മുഴുവനായിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2 ബേ ലീഫ്, 4 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 കഷ്ണമായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഗ്രാമ്പൂ, ഒരു 3-4 കഷ്ണം. അത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 4 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കണേ. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് കളറ് മാറി വാടി വരട്ടെ. കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ഒരു 12 കാഷ്യൂ നട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. വാടി വന്ന സവാളയിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴട്ടി കൊടുക്കണം. ഇനി എരിവിത്തിരി ഇഷ്ടമെന്നുള്ളവർക്ക് ഈ കാശ്മീരി മുളക് പൊടിക്ക് പകരം നല്ല മുളക് പൊടി ചേർക്കാം കേട്ടോ. പൊടികളൊക്കെ ചെറിയ തീയിൽ വെച്ച് വേണേൽ വഴട്ടിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ലോണം ഒന്ന് വെന്ത് കുഴഞ്ഞു വരാൻ വേണ്ടിയാണ്. മസാല ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ അരച്ചെടുത്താൽ മതി. അരച്ചെടുത്ത പേസ്റ്റിനെ നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ അത് കിട്ടുന്നത്. ഇപ്പോൾ കടായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് സമയം 2 മിനിറ്റ് ഇതിന് തിളയ്ക്കണേ. പുറത്തേക്ക് പൊട്ടിത്തെറിക്കും, അപ്പോൾ നമുക്ക് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് മസാലയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കുക്കിംഗ് ക്രീം, ഫ്രഷ് ആയിട്ടുള്ള കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉലുവയില, അതായത് കസൂരി മേത്തി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടേ, അതൊന്നും തിരുമ്മി പൊടിച്ചിട്ട് കൊടുക്കുക കുറച്ച്. അതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇപ്പോഴത്തെ മസാല നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് പനീർ വാങ്ങിച്ചത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫ്രോസൺ പനീറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം ഉപ്പിട്ട വെള്ളത്തിൽ ഒരു മിനിമം ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇനി മല്ലിയില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് തൂളി കൊടുക്കാം. അങ്ങനെ അടിപൊളി പനീർ ബട്ടർ മസാല നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.